അന്ന് അനുമോൾക്കുള്ള അഡ്വാൻസ് ആണെന്നും കുറേശ്ശെ തിരിച്ചു പിടിച്ചോളാന്നും പറഞ്ഞ് വിനോദ് തന്ന 50,000 രൂപ അതും മോഹൻ തന്നതാണോ? ഒരിക്കലുമല്ല, അത് എനിക്ക് പല പ്രോഗ്രാമിന്റെ ബുക്കിംഗ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുകയാ. വിനോദ് പറയുന്ന സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. എന്നാ ആ പണം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തന്നോളാം. വേണ്ട സർ, എനിക്ക് ധൃതിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് അനുമോൾ പാടാൻ വരുന്ന പ്രോഗ്രാമിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ പിടിച്ചോളാം. അതിന് അനുമോൾ ഇനി ഗാനമേളയ്ക്ക് വിടണോ വേണ്ടയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാതെ മനസ്സിലിട്ട് നീറ്റിക്കൊണ്ട് നടന്ന എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് വരും. ഇനി ഇതിന്റെ പേരിലും കൂടി പത്മിനിയുടെ മുമ്പിൽ തല ഊനിക്കേണ്ടി വന്ന പിന്നെ ചന്ദ്രശേഖരൻ ജീവനോടെ ഉണ്ടാവില്ല. ഈ ജീവിതം അവസാനിപ്പിക്കും ഞാൻ. അമ്മേ, സ്കൂളിൽ പോണ കാര്യോർത്ത് നല്ല സന്തോഷത്തിലായിരുന്നതാ. എല്ലാം പോയി. അച്ഛൻ വാങ്ങിത്തന്ന യൂണിഫോമും ഷൂസും ഒക്കെ ഇട്ട് ബാഗും തൂക്കി പോവാന്നാ കരുതിയിരുന്നെ. പക്ഷെ ഇവിടെ ഉണ്ടായതൊക്കെ അമ്മ അറിഞ്ഞില്ലേ? അതുകൊണ്ട് വലിച്ചനെ എല്ലാം എടുത്ത് അച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. അതൊക്കെ എടുത്ത് കത്തിച്ചു കളയാൻ പത്മിനി മാഡം ഭദ്രമാമിയോട് പറഞ്ഞു. പക്ഷേ മാമി അതൊക്കെ എടുത്ത് വെച്ചിരിക്ക. അച്ഛൻ മേടിച്ചു തന്നോന്നും ഇട്ടോണ്ട് പോവാൻ എനിക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ അമ്മ. വലിച്ചൻ ബാഗും ഷൂസും യൂണിഫോമും ഒക്കെ വാങ്ങിച്ചു തന്നു. പക്ഷെ ഞാനത് തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല, നോക്കാൻ തോന്നിയില്ല. വല്ലിച്ചൻ പാവോ, എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്നാലും ആദ്യമായിട്ട് അച്ഛൻ വാങ്ങിത്തന്നത് വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നില്ല. സ്കൂളിൽ ആദ്യമായിട്ട് പോകുമ്പോ അത് ഇടണം എന്ന് ആശിച്ചു പോയി. എനിക്കത് വേണം, അത് വേണം അമ്മേ. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ. എന്നെ ശരിക്കറിയാവുന്നത് ചന്ദ്രേട്ടനായിരുന്നു. ഇപ്പതാ ചന്ദ്രേട്ടനും എന്റെ ശത്രുവായി. ആ പറയൂ വിനോദേ. ചന്ദ്രൻ സാർ വിളിച്ചിരുന്നു, എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് ചോദിച്ച് ആൽബത്തി പാടാൻ സാർ റെക്കമെൻഡ് ചെയ്തത് എന്തേ പറഞ്ഞില്ല എന്ന് ചോദിച്ച് ശരിക്കും ചൂടായി. എന്നിട്ട് വിനോദ് എന്ത് പറഞ്ഞു? കാര്യങ്ങൾ കൃത്യമായിട്ട് ചന്ദ്രൻ സാർ അറിഞ്ഞ സ്ഥിതിക്ക് സത്യം ഞാൻ തുറന്നു പറഞ്ഞു. പിന്നെ ചോദ്യം, അന്ന് കൊടുത്ത 50,000 രൂപ തന്നതും സാറാണോന്നായിരുന്നു. എന്നിട്ട് അത് ഞാൻ തന്നതാണെന്ന് സമ്മതിച്ചോ? ഇല്ല സർ, അത് ഞാൻ തന്നെ കൊടുത്തതാണെന്ന് തർപ്പിച്ചു പറഞ്ഞു. ആ പണം ഉടനെ തിരിച്ചു തരുമെന്നും അനുമോളെ ഗാനമേളയ്ക്ക് വിടുന്ന കാര്യം ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാ ഫോൺ കട്ട് ചെയ്തത്. ഒരു കാരണവശാലും ഞാനാണ് ആ പണം തന്നതെന്ന് ചന്ദ്രേട്ടൻ അറിയാൻ ഇടവരരുത്. ഏയ്, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഗാനമേളയ്ക്കൊക്കെ അവൾ വന്നോളൂ. ആ ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. Thank you.
നാളെ ഞാൻ ഇത്തിട്ടോണ്ടേ പോവുമല്ലിച്ച. വേണ്ടാന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സ് സമ്മതിക്കാത്തുണ്ടാ. വല്ലിച്ച വാങ്ങിത്തന്നത് ഞാൻ ഇട്ടോളാം, എങ്കിലും നാളത്തേക്ക് ഇതിട്ടോട്ടെ. എന്നോട് പൊറുക്കണേ. വന്നോ? ഞാൻ കരുതി സങ്കടം സഹിക്കാതെ ഇന്ന് ബാൽക്കണി തന്നെ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന്. സങ്കടോ എനിക്കോ? എന്തിന്? എന്തിനാന്നോ? നിങ്ങൾ വാങ്ങിക്കൊടുത്ത യൂണിഫോമും ഷൂസും ഒക്കെ ഇട്ട് ബാഗും തൂക്കി നാളെ സ്കൂളിൽ പോവാന്ന് സ്വപ്നം കണ്ടിരുന്നവളുടെ കരച്ചില് നിങ്ങളും കണ്ടതാണല്ലോ. പോരാത്തതിന് തൊണ്ടേന്ന് ശബ്ദം വരാത്തവളുടെ അടുത്ത് ചെന്നിരുന്ന് ശബ്ദം വരുത്തി പാട്ട് പാടിപ്പിച്ചിട്ട് അതാരും കേൾക്കാത്ത വിധത്തില് പെട്ടിയിലും ആയി. പിന്നെ ചന്ദ്രേട്ടന്റെ വക തെറി അഭിഷേകവും. ഇതൊന്നും സന്തോഷിക്കാനുള്ള കാര്യങ്ങളല്ലല്ലോ, അതോർത്ത് പറഞ്ഞതാ. എന്തായാലും ഇന്നത്തോടെ എല്ലാം മതിയായല്ലോ അല്ലേ? ഇതൊക്കെ പറയാൻ വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കായിരുന്നു നീ അല്ലേ? എന്താ ഇനിയൊരാലോചന? കിടക്കുന്നില്ലേ? എന്താണൊരു പുഞ്ചിരി? നീ പറഞ്ഞത് കോർത്ത് ചിരിച്ചതാ. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ? എന്താ മമ്മി? നീ വേഗം തമ്പുരുമോളെ വിളിക്ക. തമ്പുരുമോളെ വിളിക്കാനോ? മമ്മി എന്തായി പറയുന്നത്? നേരം വെളുത്തിട്ട് പോലുമില്ലല്ലോ. നേരം ഇപ്പൊ വെളുക്കും, മണി ആറായി. അതിനെന്താ? നീ ഞാൻ പറയുന്നത് കേൾക്ക്. തമ്പുരുവിനെ വിളിച്ച് വേഗം എന്റെ മുറിയിലേക്ക് വാ. എന്താ കാര്യം? കാര്യമൊക്കെ മുറി വന്നിട്ട് പറയാം. നീ വേഗം തമ്പുരുവിനെ ഒന്ന് വിളിക്ക് പപ്പി. മോഹൻ എഴുന്നേക്കും. എണീറ്റോട്ടെ, അതിനെന്താ? നീ ചെന്ന് വേഗം മോളിനെ വിളിക്ക് പപ്പി. ഈ മമ്മിയുടെ ഒരു കാര്യം. തമ്പുരു, തമ്പുരു, മോൾ എഴുന്നേറ്റേ. എന്താ മമ്മി? ഡോണ്ട് ഡിസ്റ്റർബ് മീ. മോളെ ദേ ഗ്രാൻഡ്മ വിളിക്കുന്നു. എന്തിനാ? അതൊക്കെ പറയാം, ഗെറ്റ് അപ്പ് മോളെ. ആ
കൊള്ളാം. അവിടെ നിന്ന് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല വിളിച്ചോണ്ട് വന്നത്. എണീക്ക് മോളു. അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട മമ്മി, ഇത്ര നേരം കൂടി കിടന്നോട്ടെ, എനിക്കും ഒന്ന് കിടക്കണം. കണ്ണിന്റെ പുളിപ്പ് പോയിട്ടില്ല. കണ്ണിന്റെ പുളിപ്പ്, മമ്മിയും കൊള്ളാം മോളും കൊള്ളാം. മമ്മി ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നോ? എന്ത് പറഞ്ഞു? ഇന്നല്ലേ തമ്പുരി മോളും ആ ചന്ദ്രന്റെ മോളും തമ്മിൽ യുദ്ധം തുടങ്ങുന്ന ദിവസം. യുദ്ധോ? ഇന്നല്ലേ സ്കൂള് തുറക്കുന്ന ദിവസം. ഇന്നോ? പിന്നല്ലാതെ. ഗ്രാൻഡ്മ ഇന്നലെ പറഞ്ഞില്ലേ, അവള് കുളിച്ചൊരുങ്ങി പൂജാമുറിയിലെത്തി വിളക്ക് കൊളുത്തി തൊഴുന്നതിന് മുൻപ് മോള് ചെന്ന് വിളക്ക് കൊളുത്തി തൊഴണമെന്ന്. ഓ, ഞാനതങ്ങ് മറന്നു. മൈ ഗോഡ്, ഞാനും അത് മറന്നു. ഇന്ന് മുതൽ മറക്കരുത്. അത് ഈ വീട്ടിലെ അവകാശി തന്നെ ചെയ്യേണ്ടതാ. നമ്മൾ ആരും അങ്ങോട്ട് ചെന്ന് ചെയ്യാത്തത് കൊണ്ട് നിർമ്മല അത് വളർത്തുമോളെ കൊണ്ട് ചെയ്യിച്ച് അവകാശം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്ത് കാര്യത്തിനും വിളക്ക് കൊളുത്തി ആരതി ഒഴിഞ്ഞ് യുദ്ധത്തിന് അയക്കുന്നത് പോലെയല്ലേ അവിടെ അയക്കുന്നത്. ഇന്ന് അതെല്ലാം ഇവൾക്ക് കിട്ടണം. ഇവളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. പൂജാമുറിയെ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ നിർമ്മല എന്തായാലും അവളെയും കൊണ്ട് വരും. പക്ഷെ ഇന്ന് വിളക്ക് കൊളുത്തേണ്ടത് തമ്പുരുമോളായിരിക്കണം. അതാ യുദ്ധം തുടങ്ങേണ്ട ദിവസമാണെന്ന് ഞാൻ പറഞ്ഞത്. ആ തെണ്ടി പെണ്ണിന്ന് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകരുത്. വിളക്ക് കൊളുത്തി തൊഴാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാര്യം മതി അവളുടെ സന്തോഷം മുഴുവൻ പോകാൻ. അതുമാത്രമല്ല, എന്തിനും ഏതിനും അനുവാദം പോലും ചോദിക്കാതെ അവൾ മോഹന്റെ കാല് തൊട്ട് തൊഴും. അത് മോഹന്റെ മനസ്സ് കയറി ഇടം പിടിക്കാനുള്ള അടവാ. മോഹനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് താനും. ഇന്നെന്തായാലും അവളെ കൊണ്ട് അതിന് അനുവദിക്കരുത്. മമ്മിയുടെ ഐഡിയ സൂപ്പർ. ഇത്രയ്ക്കൊന്നും ഞാനങ്ങോട്ട് ചിന്തിച്ചില്ല. നീ ചിന്തിച്ചില്ലെങ്കിലും എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവളുടെ ഗ്രാൻഡ്മയല്ലേ. ഈ കുടുംബത്തിന്റെ അവകാശങ്ങള് എന്റെ ഗ്രാൻഡ് ഡോട്ടർക്കാണ് കിട്ടേണ്ടത്. വലിഞ്ഞു കയറി വന്ന ഏതവളെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് 6 o'clock അലാറം വെച്ചിട്ടാ ഞാൻ കിടന്നുറങ്ങിയത്. താങ്ക് യു ഗ്രാൻഡ്മ. എന്നാ ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. ഏയ് നോനോ, ആ മുറിയില് റെഡിയാകാൻ പോയാലേ നീ ബാത്റൂമിൽ കയറി ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ട് ഗ്രാൻഡ്മയുടെ മോള് ഇവിടെ റെഡിയായാ മതി. അപ്പൊ എന്റെ യൂണിഫോം ഒക്കെയോ? അതൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കമോൺ. കാലത്തെ ഞാൻ കൊണ്ടുപോയി വിട്ടോളാം.
വൈകുന്നേരം സാബ് കൊണ്ടുവരണം. അടുത്ത ദിവസം തൊട്ട് കാലത്തെ മുതൽ സ്ഥിരം. ഓക്കെ? ആ, അതൊക്കെ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ. ആ ശരി. മോളെ സ്കൂളിൽ കൊണ്ടുപോകാനും വരാനുള്ള ഓട്ടോ പറഞ്ഞത് ശരിയായോ? ഇപ്പോഴേ ശരിയായത്. നാലഞ്ചു കുട്ടികളുണ്ട്. മാസം 1200 രൂപ എങ്കിലും തെറ്റില്ല. അറിയാവുന്ന പയ്യന. ഓ, ഇപ്പോഴേ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇതൊക്കെ കുറച്ചു ദിവസം മുമ്പേ പറഞ്ഞ് ഏർപ്പാടാക്കേണ്ടതായിരുന്നു. അതെങ്ങനെയാ, മനുഷ്യനോട് സ്വസ്ഥത കിട്ടണ്ടേ? കുറച്ചു ദിവസമായിട്ട് നെട്ടോട്ട് ഓടുകയല്ലായിരുന്നു. അതിനിടയ്ക്കല്ലേ പത്മിനിയുടെ വക ഓരോരോ കുന്നായ്മകള്. നേരത്തെ കുളിച്ചോ മോളെ? സ്കൂളിൽ പോണ സന്തോഷം കൊണ്ടല്ലേ? മോളെ സ്കൂളിൽ വിടുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് വല്യച്ച കൊണ്ടുപോയി വിടാം. തിരിച്ചിങ്ങോട്ട് സാബുന്റെ ഓട്ടോയിൽ വരണം. ഓട്ടോ മോൾക്ക് അറിയാലോ അല്ലേ? അറിയാം വല്യച്ച, ഇന്നാളൊരു ദിവസം കാണിച്ചു തന്നെയല്ലേ. അത് തന്നെ. സ്കൂൾ ബസ്സും ഓട്ടോയും തമ്മിൽ ഫീസിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ചായ. ചന്ദ്ര സാർ വാങ്ങിച്ചോണ്ട് വന്ന യൂണിഫോം ഒക്കെ പാകമാണോ എന്നിട്ട് നോക്കിയായിരുന്നോ മോളെ? പറഞ്ഞ പോലെ മോൾ ഇട്ടു നോക്കിയോ? കൃത്യ. ടിഫിൻ ബോക്സ് വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മോൾ ഷൂസ് ഇട്ട് നോക്കിയായിരുന്നു. എല്ലാം കറക്റ്റാ വിളിച്ച. ഇന്നലത്തെ വെപ്രാളത്തില് എനിക്കൊന്നും കൃത്യമായിട്ട് നോക്കാൻ പറ്റിയില്ല. ബാഗൊക്കെ ആവശ്യത്തിന് വലിപ്പം അറകളും ഒക്കെ ഉള്ളത് തന്നെയാണോ ചന്ദ്രട്ട? ആണെന്ന് തോന്നുന്നു. തോന്നണേണ്ടോ? എന്റെ പോക്കറ്റിന്റെ കനത്തിനനുസരിച്ചുള്ള ഒരെണ്ണം വാങ്ങി. കടയിലാണെങ്കിൽ കുട്ടികളെ കൊണ്ട് വരുന്നവരുടെ തിരക്ക്. മാത്രമല്ല, ഇന്നലെ ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നല്ലോ. ബാഗിന് എന്ത് കളറാ സാറേ? എന്റെ പോക്കറ്റിന്റെ കനത്തിനനുസരിച്ചുള്ള ഒരെണ്ണം വാങ്ങി. കടയിലാണെങ്കിൽ കുട്ടികളെ കൊണ്ട് വരുന്നവരുടെ തിരക്ക്. മാത്രമല്ല, ഇന്നലെ ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നല്ലോ. ബാഗിന് എന്ത് കളറാ സാറേ? കളറ് സത്യം പറഞ്ഞാ ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മോള് പറഞ്ഞാ മതി, നമുക്ക് മാറ്റി വാങ്ങിക്കാം. എന്നാ ഞാൻ റെഡിയാവട്ടെ. ചമ്മന്തി അരച്ചോ? ഇല്ല. ഇതൊക്കെ ഇനി എപ്പോഴാ? മോക്ക് മാത്രല്ല, കൊച്ചു ദമ്പ്രാട്ടിക്കും വേണം. ഞാൻ അരച്ചോളാം. ഡി, നീ എന്തിനാടി രാത്രി അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞത്? ഏത്? നിന്റെ തന്ത വാങ്ങിച്ചു തന്ന ഭാഗം ഉടുപ്പൊക്കെ. മാമിക്ക് എന്തിനാ അതൊക്കെ? ഞാൻ പറഞ്ഞില്ലേ അതെന്റെ പിള്ളേർക്ക് വേണോന്ന്? എന്നിട്ട് എന്തിനാടി അതൊക്കെ എടുത്തോണ്ട് പോയത്? എനിക്കിടാൻ. അതിന് ചന്ദ്ര സാർ സമ്മതിക്കൂ? വല്ലച്ചിനെ അറിയില്ലല്ലോ, യൂണിഫോം ഒക്കെ ഒരുപോലെയല്ലേ ഇരിക്കുന്നേ. പിന്നെ ബാഗിന്റെ കളറാണെങ്കിൽ വല്ലച്ചിന് ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞ്. അപ്പൊ പിന്നെ ഒരു കുഴപ്പവും ഇല്ല. ഓഹോ, എന്നാ പിന്നെ ചന്ദ്ര സാർ മേടിച്ചത് ഇങ്ങോട്ട് താടി. അതെങ്ങനെ മാമി? അതെന്റെ വല്ലച്ചൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന്ന് വാങ്ങി തന്നെയല്ലേ. അത് ഞാൻ ഇടാതിരുന്നാല് ദൈവദോഷം കിട്ടില്ലേ? അതുകൊണ്ട് അതും ഞാനിടും. നിനക്ക് എന്തിനടി എല്ലാം കൂടെ? അച്ഛൻ വാങ്ങിത്തന്നതിലും വല്ലച്ചൻ വാങ്ങിത്തന്നതിലും ഒക്കെ സ്നേഹമുണ്ട്. അത് എന്നോട് മാത്രമുള്ള സ്നേഹമാ. അതുകൊണ്ട് ഞാൻ വേറെ ആർക്കും അത് കൊടുക്കില്ല. യൂണിഫോം അണിമോക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. വല്ലച്ചൻ വാങ്ങിത്തന്നതല്ലേ? ബാഗും കൊള്ളാം, ഉടുപ്പിന് ചേരുന്ന കളറാ.